അജാത ജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണ സുകർണവായ അനോരണിംനേ പരിഗണ്യകാംനേ മഹാനുഭാവായ നമോ നമസ്തേ. ഭഗവാനെ, അജാത ജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണ സുകർണവായ, നിർവാണ സുഖഹേതുവാണ് ഭഗവാൻ. നിർവാണ സുഖം എന്ന് പറഞ്ഞാൽ ഏതൊന്നിൽ മനസ്സ് ചേർത്താലാണോ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിന് മോചനം കിട്ടിയിട്ട് പരമസുഖം അനുഭവിക്കാൻ സാധിക്കുക. നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടല്ലോ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ, ഗീതയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും. അപ്പം സുഖപ്രാപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് നിവൃത്തി വരണം? ദുഃഖനിവൃത്തി വരണം. അപ്പം ദുഃഖനിവൃത്തി വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സുഖമിരിക്കുന്നത് ഭഗവാനിലാണെന്ന ബോധം വരണം. അപ്പോൾ ഭഗവാനിലാണ് സുഖം ഇരിക്കുന്നതെന്ന ബോധം വന്നാൽ ദുഃഖമുള്ള ചിന്തകളിൽ നിന്നും മനസ്സിനെ ആരിലേക്ക് തിരിക്കാം? ഭഗവാനിലേക്ക് തിരിക്കാൻ സാധിക്കും. അപ്പം നമ്മളൊക്കെ ഉറപ്പിക്കാത്തൊരു കാര്യം, സുഖമിരിക്കുന്നത് എവിടെയാണ് സുഖമിരിക്കുന്നത്? അതെന്നിൽ അന്തർലീനമായിരിക്കുന്ന ഭഗവാനിൽ തന്നെയാണ് സുഖം എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. അപ്പം നമുക്ക് സുഖത്തിന് വേണ്ടി പലയിടത്തേക്കും ഓടേണ്ടതുണ്ട്. അപ്പം തന്നിൽ അന്തർലീനമായിരിക്കുന്ന ഭഗവാനിൽ തന്നെയാണ് പരമസുഖം, സച്ചിദാനന്ദ സുഖം, പരമസുഖം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെയും ഓടേണ്ട ആവശ്യമില്ല. രാമകൃഷ്ണ പരമഹംസര് സത്സംഗങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സമാധിയിലേക്ക് പോകട്ടെ. അപ്പം അവിടെ സ്ഥിരം സത്സംഗം കേൾക്കാൻ ഒരാൾ വരും. ദേശം സച്ചിദാനന്ദം കഴിച്ചിട്ട് അദ്ദേഹം വരിക. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സത്തകത്ത് ചെല്ലുമ്പോൾ ചിത്തത്തിനുണ്ടാകുന്ന ആനന്ദം, അതാണ് അദ്ദേഹത്തിൻ്റെ സച്ചിദാനന്ദം. അപ്പം അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം രാമകൃഷ്ണ പരമഹംസർ കണ്ണ് തുറന്നപ്പോൾ അദ്ദേഹത്തിനോട് വെച്ചു, ഏത് ബ്രാൻഡാണ് കഴിക്കുന്നത് എന്ന്. രാമകൃഷ്ണ പരമഹംസർ ഇവിടെ അങ്ങ് ഏതാ കഴിക്കുന്നത്? നാടനല്ല എന്ന് മനസ്സിലാവുണ്ട് എന്ന്. അപ്പം ചോദിച്ചു രാമകൃഷ്ണ പരമഹംസർ, ചോദിച്ചു എന്താ കാര്യം എന്ന്. അല്ല, ഞാൻ കഴിക്കുന്നതിന് ഇങ്ങനെ സുഖം തരാൻ പറ്റുന്നില്ല, അങ്ങ് കുറേയും കൂടി സുഖത്തിലായിരിക്കുന്നത്, ഇത് എവിടെ നിന്ന് കിട്ടി ഈ സാധനം എന്ന്. ഉടനെ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, അത് അങ്ങക്ക് വേണോ? വേണം. എന്നാൽ ദിവസവും ഇവിടെ വരാൻ മറക്കരുത് കേട്ടോ എന്ന്. ദിവസവും ഇവിടെ വന്നോളൂ എന്ന്. അങ്ങനെ വന്ന് 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 അദ്ദേഹത്തിന് സത്സംഗ സംസ്കാരം ഉണ്ടായി 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 ഉണ്ടായി. അദ്ദേഹത്തിന് മനസ്സിലായി, ആ സച്ചിദാനന്ദല്ല, ഉള്ളിൽ വേറൊരു സച്ചിദാനന്ദമുണ്ട്, ഇത് വേറെ ബ്രാൻഡല്ല, ഇത് ഭഗവാന്റെ ബ്രാൻഡാണെന്ന് മനസ്സിലായി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ദുഷിച്ച സ്വഭാവം വിട്ട് ഭഗവാനിലേക്ക് മനസ്സ് തിരിഞ്ഞു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. ഇപ്രകാരം അനന്തമായ സുഖം തരുന്ന അണോരണിന്നേ പരിതഗണ്യതമ്നേ, അണുവിലും അണുവായിരിക്കുന്നു, അതാണ് ബുദ്ധിമുട്ട്. ഭഗവാൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതിന് കാരണം സൂക്ഷ്മാൽ സൂക്ഷ്മം. ഉപനിഷത്തിൽ അതൊക്കെയാണ് പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് അണോരണീയൻ അഹേമതത്വൽ, കൈവല്യോപനിഷത്ത് എന്നൊരു ഉപനിഷത്തിന്റെ വേദത്തിൽ വരുന്നത് അണോരണീയൻ അഹമേവതത്വൽ മഹാനഹം വിശ്വമഹം വിചിത്രം പുരാതനോഹം പുരുഷോഹമീശം ഹിരൺമയോഹം ശിവരൂപമസ്മി. ഭഗവാൻ എന്ന് പറയുന്നത് അണുവിലും അണുവാണ്. ഈവൻ നിന്ന് മൈക്രോസ്കോപ്പ് കൊണ്ട് അണുവിനെ കാണാൻ സാധിച്ചേക്കാം. അപ്പൊ അണുവിലും അണുവാണെങ്കിലോ, ബാഹ്യമായ ഒരു ഉപകരണം കൊണ്ടും ആരെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് സയന്റിസ്റ്റുകൾക്ക് ഇത്രയും കാലം ആരെ കാണാൻ പറ്റാത്തത്? ഭഗവാനെ കാണാൻ പറ്റാത്തത്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന ഒരു വസ്തുവല്ല, ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലിരുന്നും കാണിക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ ആ വാക്ക് ഉപയോഗിച്ചത്, ദൃക് എന്നുള്ള വാക്ക്. ഗോപികമാരുടെ ആ ശബ്ദം മറന്നു പോവരുത്. നക്കല്ലു ഗോപികാം നന്ദനോ ഭവാൻ അഖിലദേഹിനം അന്തരാത്മദൃ. ഭഗവാൻ ദൃശ്യമല്ല, ഭഗവാൻ ദൃക്കാണ്. അപ്പൊ കാണിച്ചു തരുന്നവനെ കാണാൻ കാണിക്കുന്ന ഉപകരണങ്ങളെ കൊണ്ടൊന്നും സാധ്യമല്ല. വളരെ ശ്രദ്ധിക്കണം ഇനി പറയുന്നത്. മനസ്സുകൊണ്ടാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുമ്പോൾ മനസ്സിനെ കാണാനുള്ള ശക്തി തരുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണെങ്കിൽ ആ ഭഗവാനെ കാണാൻ ആർക്ക് സാധ്യമല്ല? മനസ്സിന് സാധ്യമല്ല. ഏതുപോലെ നിങ്ങളൊരു ഇരുട്ടുള്ള മുറിയിലിരിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് ടോർച്ച് തരുന്നു, വേറെ ഒരു വെളിച്ചവും ഇല്ല അവിടെ. എന്നിട്ട് നിങ്ങളോട് ചോദിക്കേണ്ട ആ മുറിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. അപ്പം നിങ്ങൾ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട് ഇന്ന സാധനം. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ആ ബാറ്ററിയുടെ കമ്പനിയുടെ പേര് പറയൂ.
ആ ടോർച്ചിൽ ഇട്ടിരിക്കുന്ന ബാറ്ററിയുടെ കമ്പനിയുടെ പേര് പറയാൻ പറഞ്ഞാലോ? അതടിച്ചു നോക്കണമെങ്കിൽ ടോർച്ച് അടിച്ചു നോക്കണം. ഞാൻ പറയുന്നത് ഇലക്ട്രിക് ടോർച്ച് അല്ലേ, മറ്റേ ടോർച്ച്. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴല്ലോ നമ്മളതിൻ്റെ തത്വം ഗ്രഹിക്കില്ല, കാര്യം ഗ്രഹിക്കില്ല. ഇതുപോലെയാണ് ഭാഗവതമൊക്കെ കേൾക്കുമ്പോഴത്തേ തത്വം ഗ്രഹിക്കില്ല. ഒരാൾ മലപ്പുറം ജില്ലയിലുള്ള ഒരാൾ വിദേശത്ത് പോയി, അങ്ങനെയൊന്നും വിദ്യാഭ്യാസമൊന്നുമില്ല, അന്ന് ആരോ കയറ്റി വിട്ടതാണ്. ധാരാളം സമ്പാദിച്ച് നാട്ടിലെത്തി, ഒരു കാറൊക്കെ മേടിച്ചു. ഇദ്ദേഹത്തിനൊരു മോഹം, ജനങ്ങളുടെ ഇടയിൽ കൂടെ കാറൊക്കെ ഒന്ന് ഓടിച്ച്, അങ്ങനെയാണല്ലോ ഒരു മോഹം ഓരോരുത്തർക്ക് ഉണ്ടാവുക, കാർ ഓടിച്ച് പോകണമെന്ന്. അങ്ങനെ എവിടെയോ ചെന്ന് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച്, അത്യാവശ്യമൊക്കെ പഠിച്ച് ലേണിംഗ് ലൈസൻസ് എടുക്കണമല്ലോ ആദ്യം, അതിന് ചെന്നു. വിദ്യാഭ്യാസം ഒട്ടുമില്ല. അപ്പം അവിടെ ചെന്നു, ഇദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു, ഇദ്ദേഹം അവിടെ എത്തി. ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്കൊരു കാറ് തന്നു വിചാരിക്കുക, നിങ്ങളെങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യാന്ന്, അതിൻ്റെ ഓപ്പറേഷനൊക്കെ പറഞ്ഞു കൊടുക്കണം, ഗിയർ എങ്ങനെ മാറ്റണം, എന്തൊക്കെ ചെയ്യണമെന്ന്. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കാറ് തന്നാൽ ആദ്യം ഞാൻ അതിൻ്റെ ഡോറ് തുറക്കുന്നു. അവിടുന്ന് തുടങ്ങുന്ന അദ്ദേഹം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ തലത്തിൽ ആദ്യം ഡോറ് തുറക്കണം. ശരി, ഡോറൊക്കെ തുറന്നു, ഇനി നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു? അപ്പം അദ്ദേഹം പറയണം, ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡോർ അടയ്ക്കും. ശരിയാണ്, ഡോർ അടച്ച് തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കണമെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിനോട് കലി പിടിച്ചു ഈ ഉദ്യോഗസ്ഥനെ, ഇയാൾ ഡോറിൻ്റെ മുകളിൽ നിൽക്കണതേ. അദ്ദേഹം അതിൻ്റെ അപ്പുറത്തെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, ശരി നിങ്ങൾക്ക് ഡോർ ഇല്ലാത്ത വണ്ടിയാണ് തന്നിരിക്കുന്നത്, ഒരു ഓപ്പൺ ഡോറുള്ള ജീപ്പാണ് തന്നിരിക്കുന്നത്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഇദ്ദേഹം പറയും, ഞാൻ ഡോറ് തുറക്കും. ഈ മനുഷ്യൻ ഡോറേ ഇല്ലേ, പിന്നെ ഇങ്ങനെ തുറക്കുക? നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, ഞാനിപ്പോഴും കാറിൻ്റെ ഉള്ളിലാണെന്ന്. അപ്പം അയാൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. ശരി, നിങ്ങൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ വന്ന് നിങ്ങൾ ജീപ്പിലിരിക്കണം. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ശരി നിങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഗിയറൊക്കെ ഇയാൾ തന്നെ മാറ്റിക്കൊടുത്തു, പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ നേരെ കാണുന്ന ജംഗ്ഷനിലെത്തണോ. അവിടെ എത്തുന്ന സമയത്ത് സിഗ്നലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് തിരിയുന്നുണ്ട്, അവിടെ എത്തിയാൽ നിങ്ങൾ എന്താ ചെയ്യാറ്?